മലബാർ പര്യടനത്തിന് പിന്നാലെ മധ്യ കേരളത്തിലേക്കും തരൂർ പര്യടനത്തിൽ ഒരുങ്ങുന്നു. ഒരു വിഭാഗം നേതാക്കളും പോഷക സംഘടനകളുമാണ് തരൂരിന് വേദിയൊരുക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ December 4 നടക്കുന്ന സുവർണ ജൂബിലി സമാപന യുവജന സമ്മേളനത്തിലാണ് തരൂർ പങ്കെടുക്കുക. ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന പരിപാടിയിലും തരൂർ പങ്കെടുക്കും. കൊച്ചിയിൽ പ്രൊഫഷണൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യ പ്രഭാഷകനായാണ് തരൂർ പങ്കെടുക്കുന്നത്. പരിപാടിയിൽ നിന്നും ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ വിട്ടുനിൽക്കുകയാണ്. ഓൺലൈൻ വഴി പങ്കെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൊച്ചിയിലെ പ്രമുഖ വ്യക്തികൾ തരൂരിനെ കാണാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. VD സതീശിന്റെ മണ്ഡലത്തിൽ ഒരു ഡെന്റൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവും തരൂരാണ് നിർവഹിക്കുന്നത്. ഇത് നേരത്തെ നിശ്ചയിച്ച പരിപാടിയാണെന്നാണ് വിവരം. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നടക്കുന്ന പരിപാടികളിലും തരൂർ പങ്കെടുക്കും. December 3 പാലായിൽ KM ചാണ്ടി സ്മാരക പ്രഭാഷണം തരൂരാണ് നിർവഹിക്കുന്നത്. പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതേസമയം പാർട്ടിക്ക് എതിരില്ലാത്ത ഏത് പരിപാടിയിലും കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കെടുക്കാമെന്നാണ് കോൺഗ്രസ് അച്ചടക്ക സമിതിയുടെ നിലപാട്. പാർട്ടിയുടെ ചട്ടക്കൂട് തകർക്കാതെ വേണം പ്രവർത്തനവുമായി മുന്നോട്ടു പോകാനെന്നും സമിതി നിരീക്ഷിച്ചു. ശശി തരൂർ എന്ന തീ കേരളത്തിലെ കോൺഗ്രസിൽ ആളിക്കത്തുകയാണ്. അദ്ദേഹം കേരളത്തിൽ MP ആണെങ്കിലും ഇത്തവണത്തെ തരൂരിന്റെ കേരള സന്ദർശനം മൊത്തത്തിൽ നേതാക്കളുടെ നെഞ്ചിരിപ്പ് കൂട്ടുകയാണ്. ഒപ്പം തന്നെ ലീഗിന്റെ തരൂരിനോടുള്ള ഇണക്കത്തെയും കൂടുതൽ പേടിയോടെയാണ് നേതാക്കൾ നോക്കിക്കാണുന്നത്. ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവിന്റെ വരവ് UDF മുന്നണിയിൽ ലീഗിനെ കൂടുതൽ കരുത്തരാക്കുമെന്ന പ്രതീക്ഷയിലാണ് ലീഗും. മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതോടെ തനിക്കെതിരെ നടക്കുന്ന പടനീക്കങ്ങളെ ഒരു പരിധിവരെ ചെറുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് തരൂരും. കോൺഗ്രസിന്റെ ചൂടങ്ങനെ ദേശീയ തലത്തിൽ നിന്ന് ഇപ്പൊ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ശശി തരൂരാണെങ്കിൽ ഓടി നടന്നുകൊണ്ട് തന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കാൻ ശ്രമിക്കുമ്പോൾ വിയർക്കുന്നത് നമ്മുടെ കേരളത്തിലെ നേതാക്കളാണ്. അതിന്റെ വെപ്രാളം ഇവിടുത്തെ എല്ലാ നേതാക്കളുടെയും മുഖത്ത് നമുക്ക് കാണാനും കഴിയും. അത് വരും ദിവസങ്ങളിൽ കൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.